ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം പ്രഭാത ഭക്ഷണമായ പഴങ്കഞ്ഞിയാണ് ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ജർമ്മനിയിലായാലും ലോകത്ത് എവിടെ ആയാലും ഒരല്പം പഴങ്കഞ്ഞി കുടിക്കണമെന്ന് തോന്നുന്നത് ഒരു തെറ്റേ അല്ല, ആണോ? അപ്പം ഞാനും ഇന്ന് തയ്യാറാക്കി പഴങ്കഞ്ഞി. അപ്പോൾ എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയെന്ന് പറഞ്ഞു തരാം, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂട്ടുകാരെ, ഞാൻ ബിന്ദു അജയകുമാർ. ഇന്നലെ രാത്രിയിൽ ബാലൻസ് വന്ന നല്ല നാടൻ കുത്തരി ചോറ് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്കൊരല്പം ഉപ്പും ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൺകലത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലൊരു മൺചട്ടി ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. പിന്നെ സ്റ്റീൽ പാത്രത്തിലിട്ട് വയ്ക്കാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. ഇതിലേക്ക് ഇന്നലെ വച്ച ചക്ക കൂട്ടാൻ. അപ്പോൾ ഇവിടെ ചക്ക കിട്ടുമെന്ന് ചോദിച്ചാൽ ഇവിടെ ചക്ക കിട്ടത്തില്ല. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ചക്ക ഉണക്കിക്കൊണ്ട് വരും, എന്നിട്ട് ആവശ്യത്തിന് ഇതുപോലെ എടുത്ത് കറി വയ്ക്കും. അപ്പോൾ ചക്ക എങ്ങനെ ഉണക്കാമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് തലേ ദിവസം തന്നെ വച്ച മീൻകറി, കുടംപുളിയൊക്കെ ഇട്ട് വച്ച നല്ല മീൻകറി ആട്ടോ, അത് നല്ല വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് കുറച്ചിതിലേക്ക് വച്ചിട്ടുണ്ട്. ഇനി നല്ല കട്ട തൈര്, അതും കൂടി ഇതിലേക്ക് വെക്കുകയാണ്, ആവശ്യത്തിന് വെക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തൈര് വച്ചിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ നാടൻ അരി വാങ്ങാൻ കിട്ടും കേട്ടോ. ഇവിടെ ജർമ്മനിയിൽ നമുക്ക് നാടൻ കുത്തരിയൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി നമുക്ക് ഒരു ഏഴെട്ട് ചെറുള്ളി വൃത്തിയാക്കി കഴുകി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൂടാതെ ഏതെങ്കിലും ഒരു അച്ചാർ, ഞാനിപ്പോൾ ഈ നെല്ലിക്ക അച്ചാർ, നമ്മുടെ കട്ട് നെല്ലിക്ക ഉണ്ടല്ലോ, അത് അച്ചാറിട്ടതാണ് വച്ചിരിക്കുന്നത്. ഇപ്പോഴേ എൻ്റെ വായിൽ വെള്ളം ഉറിയിട്ടേ സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് കാന്താരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് കാന്താരി ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പ്, തലേ ദിവസം ഉപ്പിട്ട് വച്ചിരുന്ന ചോറാണ്, എന്നാലും ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനിയാണ് നമ്മളിതൊരു പിടി പിടിക്കാൻ പോണത് കേട്ടോ. നന്നായിട്ട് ആ മുളകൊക്കെ അങ്ങോട്ട് ഞെരടി ഞെരടി ഈ പഴിഞ്ഞിയിൽ ചേർത്തിട്ട് ഇതിങ്ങനെ കലക്കി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ കൂട്ടുകാരെ, ഒരു ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ. പരമ്പരാഗതമായിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണം തന്നെയാണ് പഴങ്ങി. പഴങ്കഞ്ഞി കുടിച്ചാലേ യൗവനം നിലനിർത്താമെന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം പണ്ടത്തെ ആൾക്കാരൊക്കെ ഒരുപാട് നാൾ വളരെ ചെറുചുറുക്കോടുകൂടി ജീവിച്ചിരുന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പഴങ്കഞ്ഞിയിൽ അപൂർവമായ B6 B12 വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ലഭ്യമല്ലാത്ത വിറ്റാമിനുകളാണ് ഈ B6ഉം B12ഉം. അപ്പോൾ ഇതിൻ്റെ സമ്പന്നമായ ഒരു ഉറവിടമാണ് ഈ പഴങ്ങി. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന പൊട്ടാസ്യവും പഴങ്കഞ്ഞിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ തടയാൻ ഈ വിഭവം സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അസിഡിറ്റിയും അൾസറും തടയാനും മലബന്ധം തടയാനും ഇതിന് കഴിയും കേട്ടോ. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായി ഉള്ളതിനാൽ ചർമ്മത്തിൻ്റെ തിളക്കവും യുവത്വവും നിലനിർത്താൻ പഴങ്കഞ്ഞി സഹായിക്കുന്നു. അപ്പോൾ ചോറ് പുളിക്കുമ്പോൾ അതിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് പഴങ്കഞ്ഞി വളരെ നല്ലതാണ്. അസ്ഥി സംബന്ധമായ അസുഖങ്ങൾക്കും പേശീവേദന ഒഴിവാക്കാനും പഴങ്ങി കുടിക്കുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഏതൊരു സൈഡ് ഡിഷിനോടൊപ്പവും നമുക്ക് ഈ ഒരു പഴങ്കഞ്ഞി കുടിക്കാവുന്നതാണ്. നല്ല ചമ്മന്തി ഉണ്ടെങ്കിൽ കഴിക്കാം, അതല്ലെങ്കിൽ പൊരിച്ച മീൻ, എന്തിനോടൊപ്പം നമുക്കിത് കഴിക്കാം. ഇപ്പോൾ പഴങ്കഞ്ഞി കടകൾ തന്നെ നമ്മുടെ കേരളത്തിൽ ധാരാളം ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ ജർമ്മനിയിൽ ഞാനങ്ങനെ ഒരു പഴങ്കഞ്ഞി കടയൊന്നും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.